വെൽക്കം ബാക്ക് ടു കരിയർവിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഓട്ടോണമസ് കോളേജായിട്ടുള്ള ഫറൂഖ് കോളേജിൽ പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീട് ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. വിശദമായി വീട്ടിൽ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായും അപ്ഡേറ്റായും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തൊട്ടുതായിക്കാണുന്ന ബെല്ലേക്കും കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നേരത്തെ ഫറൂഖ് കോളേജിൽ പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ കോളേജ് ഓട്ടോണമസ് കോളേജ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇനിയും റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഒഫീഷ്യലായിട്ട് നിങ്ങൾ വെബ്സൈറ്റായിട്ടുള്ള ഫറൂഖ് കോളേജ് ഡോട്ട് ഓൺലൈൻ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നിങ്ങൾക്കിവിടെ പി ജി റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പി ജി അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളും റാങ്ക് ലിസ്റ്റ് ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കോളേജിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട എല്ലാ കോളേജുകളും ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഏകദേശം 15 കോഴ്സുകളാണ് പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഫറൂഖ് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണോ നിങ്ങളുടെ സബ്ജക്ട് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് എം എ ഇംഗ്ലീഷ് ആണെങ്കിൽ ജനറൽ വിഭാഗത്തിൻ്റെ റാങ്ക് ലിസ്റ്റ്, അതേപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ മുസ്ലിം എസ് സി എസ് ടി ഇത്തരത്തിലെ ഓരോ വിഭാഗത്തിൻ്റെയും കൃത്യമായിട്ടുള്ള കാറ്റഗറി തിരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് എസ് എൽ മീൻസ് സെലക്ട് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ്, ഡബ്ല്യു എൽ മീൻസ് വെയ്റ്റിംഗ് ലിസ്റ്റിലെ വിദ്യാർത്ഥികൾ. അപ്പോൾ ഈ ഒരു എസ് എൽ, അതായത് സ്റ്റാറ്റസ് എസ് എൽ എന്ന് കാണുന്ന വിദ്യാർത്ഥികൾ, അവർ പിന്നെ ഈ അഡ്മിഷൻ ഉറപ്പായിട്ടുണ്ട്. അതായത് അവരെ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 8 വിദ്യാർത്ഥികളാണ് നിലവിലുള്ള സീറ്റ്. ആ 8 വിദ്യാർത്ഥികളുടെ ഫൈനലായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഇവിടെയാണ്. ഇനി ഈ 8 വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാത്ത പക്ഷം വിദ്യാർത്ഥികൾക്ക് വെയ്റ്റിംഗ് ലിസ്റ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നവരുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന കോഴ്സിൽ വെയ്റ്റിംഗ് ലിസ്റ്റിൽ 80 വിദ്യാർത്ഥികൾ അഡീഷണൽ ആയിട്ട് ഏഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും സീറ്റുകൾ അത്ര പരിമിതമായ സീറ്റുകളാണ്. അപ്പോൾ ഈ എസ് എൽ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ മാത്രമാണ് വെയ്റ്റിംഗ് ലിസ്റ്റിൽ വരുന്ന വിദ്യാർത്ഥികളെ അഡ്മിഷൻ വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാകാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിലവിൽ ഫറൂഖ് കോളേജ് 16/8/2022 ഇൻ്റർവ്യൂ വെച്ചിട്ടുള്ളത്. ഇനി അത്തരത്തിൽ നിലവിൽ എല്ലാ വിദ്യാർത്ഥികളും, അതായത് ഇപ്പോൾ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അഡ്മിഷൻ റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും കോൾ ലെറ്റർ നിങ്ങളുടെ ഓൾറെഡി അപേക്ഷ കൊടുത്ത സമയത്തുള്ള മെയിൽ നിങ്ങൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായി നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള സമയം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഡ്മിഷൻ ടൈം ഉറപ്പ് വരുത്തുക. ഇനി അഥവാ മെയിൽ ലഭിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഇത്തരത്തിൽ വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂ ടൈം ശ്രദ്ധിക്കുക. 16/8/2022 അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾ കോളേജിൽ വിളിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ടൈമ് നിങ്ങൾക്ക് ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിലവിൽ റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇൻ്റർവ്യൂ സമയത്ത് നിർബന്ധമായിട്ടും ഹാജരാവുക. കാരണം ഒരു പക്ഷേ ഈ സെലക്ട് ആയിട്ടുള്ള ഈ എസ് എൽ വിഭാഗത്തിൽപ്പെട്ട ഓൾറെഡി റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ പെട്ടുള്ള വിദ്യാർത്ഥികൾ, അഭാവത്തിൽ ഒരു പക്ഷേ വെയ്റ്റിംഗ് ലിസ്റ്റിലെ അവസാനത്തെ വിദ്യാർത്ഥിയും ഒരു പക്ഷേ നിങ്ങൾക്ക് പരിഗണിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാകാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് വെക്കാൻ മറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഡിസ്മി സവാദരശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.